ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാറിൽ ജനുവരി 26 മുതൽ സ്ട്രീം ചെയ്തുകൊണ്ടിരിക്കുന്ന ചിത്രമാണ് ബ്രോഡാഡി. മോഹൻലാൽ, പൃഥ്വിരാജ്, ആലു അലക്സ്, മീന, കനിക, കല്യാണി, പ്രിയദർശൻ തുടങ്ങിയവർ പ്രധാന വേഷത്തിൽ എത്തുന്ന ചിത്രത്തിന് വളരെ മികച്ച പ്രതികരണമാണ് ലഭിക്കുന്നത്. ചിത്രം കണ്ടതിനു ശേഷം നിരവധി പ്രമുഖരാണ് അഭിപ്രായം അറിയിച്ചുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ എത്തിയത്. അങ്ങനെ സംവിധായകൻ ജൂഡ് ആന്റണി ജോസഫും സിനിമയെ അഭിനന്ദിച്ചുകൊണ്ട് സോഷ്യൽ മീഡിയയിലെത്തി. ബ്രോഡാഡി മികച്ച ഒരു എന്റർടൈനർ ആണ്, ചിത്രം ശരിക്കും ആസ്വദിച്ചു. ലാലേട്ടൻ, രാജു, മീന ചേച്ചി, കനിക, ജഗദീഷ് ഏട്ടൻ, കല്യാണി, മല്ലികാമ, സൗബിൻ എല്ലാത്തിനും ഉപരി ലാലിച്ചേട്ടൻ എല്ലാവരുടെയും മികച്ച പ്രകടനമായിരുന്നു. ഈ വിജയത്തിന് അഭിനന്ദനങ്ങൾ പ്രിയ രാജു. ജൂഡ് പറയുന്നത് ഇങ്ങനെ, ബ്രോഡാഡിയുടെ കൂടെ എന്ന് പറഞ്ഞുകൊണ്ട് മോഹൻലാലിനൊപ്പം ഒരു ഫോട്ടോ കൂടി അദ്ദേഹം ഷെയർ ചെയ്തിട്ടുണ്ട്. ഞാൻ എപ്പോഴും കൂടെ പ്രവർത്തിക്കാൻ ആഗ്രഹിച്ച സൂപ്പർ ആക്ടർ, ഇത്രയും മികച്ചൊരു മനുഷ്യൻ, മികച്ച നടൻ, സംവിധായകൻ. ജൂഡ് ആന്റണി വ്യക്തമാക്കിയത് ഇങ്ങനെയാണ്. പിന്നെയാണ് ആരാധകർക്കിടയിൽ കുടുംബരി കൊണ്ട ചർച്ച ആരംഭിച്ചത്, ജൂഡ് ആന്റണിയുടെ സംവിധാനത്തിൽ മോഹൻലാൽ ചിത്രത്തെ കുറിച്ച് തന്നെ. അങ്ങനെ യുവനിരയിലെ സംവിധാന രംഗത്തെ പലരും മോഹൻലാലിനെ വെച്ച് സംവിധാനം ചെയ്യാനുള്ള തങ്ങളുടെ ആഗ്രഹം പ്രകടിപ്പിച്ചു കഴിഞ്ഞു. ബേസിൽ ജോസഫ്, ടിനു പാപ്പച്ചൻ, അൽഫോൺസ് പുത്രൻ, വിനി ശ്രീനിവാസൻ, ജൂഡ് ആന്റണി, അങ്ങനെ നീളുന്ന വലിയൊരു നിര തന്നെ. ടിനു പാപ്പച്ചൻ മോഹൻലാലിനോട് കഥ തന്നെ പറഞ്ഞു കഴിഞ്ഞു. വിനി ശ്രീനിവാസന്റെ കയ്യിലാണെങ്കിൽ ഒരുവിധം കഥ ശരിയായിട്ടിരിക്കുകയാണ്, അതിനിനിയും സമയം വേണം എന്നതായിരുന്നു വിനീത് പറഞ്ഞത്. ബേസിലും മോഹൻലാലിനെ വെച്ച് സിനിമ ചെയ്യണമെന്നുള്ള ആഗ്രഹം പ്രകടിപ്പിച്ചു. അൽഫോൺസ് പുത്രൻ നേരത്തെ തന്നെ പറയുന്നുണ്ട് അദ്ദേഹത്തിന്റെ കയ്യിലെ കഥകൾക്ക് മാറ്റങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ജൂഡ് ആന്റണിയും എത്തി. എന്നാലും മോഹൻലാൽ ഈ യങ് ടാലന്റുകൾക്ക് മുന്നിൽ നായകനായി പ്രത്യക്ഷപ്പെട്ടിട്ടില്ല. യുവ സംവിധായകർക്ക് ഇതുവരെ മോഹൻലാൽ ഒരു ചിത്രം ചെയ്യാനുള്ള അവസരം നൽകിയിട്ടില്ല എന്നതാണ് ആരാധകർ ഇപ്പോൾ ചർച്ചയാക്കുന്നതും. ടിനു പാപ്പച്ചന്റെ സിനിമ നടക്കുമോ എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ എല്ലാവരും ചർച്ച ചെയ്യുന്നത്. അത് സംഭവിക്കുക തന്നെ വേണം എന്നാണ് ആരാധകർ പറയുന്നതും. എന്നാലും മലയാളത്തിന്റെ ഈ സൂപ്പർ താരം ഈ യങ് ടാലന്റുകൾക്ക് മുന്നിൽ ഒരു സിനിമ ചെയ്യാൻ തയ്യാറാവുകയാണെങ്കിൽ ആ സബ്ജക്ട് അത്ര മികച്ചതായിരിക്കും. അതിനുവേണ്ടി തന്നെയാണ് മോഹൻലാലും കാത്തിരിക്കുന്നത് എന്ന് തന്നെ പറയാം. ഇവരും മോഹൻലാലിന് പറ്റിയൊരു കഥയുമായി ചെല്ലുക തന്നെ ചെയ്യും. അതിനുവേണ്ടിയാണ് നമ്മളും കാത്തിരിക്കുന്നത്. ടിനു പാപ്പച്ചൻ എത്തിയതും അങ്ങനെ ഒരു സബ്ജക്റ്റുമായാണ്. മോഹൻലാൽ ഓക്കെ പറയുന്നതിന് വേണ്ടിയാണ് ആരാധകരും വലിയ രീതിയിലുള്ള ആകാംക്ഷ പ്രകടിപ്പിക്കുന്നത്. ഇപ്പോൾ ചർച്ച ഇതുമാണ്.